ക്രിസ്ത്യാനികളുടെ മൊത്തം സംരക്ഷണ അവകാശം ഇപ്പോൾ കേരളത്തിൽ ബി ജെ പി ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി അതിനുള്ള ഊർജിത ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ചില തീവ്ര ചിന്താഗതിക്കാരായ ക്രിസ്ത്യൻ സംഘടനകളെ കൂട്ടുപിടിച്ചാണ് സംഘപരിവാറിൻ്റെ ശ്രമങ്ങൾ. നേരത്തെ അൽഫോൺസ് കണ്ണദാനം അടക്കമുള്ളവരെ കൂടെ കൂട്ടിയിരുന്നുവെങ്കിലും വിചാരിച്ച പോലെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ പി സി ജോർജിനെ വീണുകൂട്ടിയത്. ജോർജ് ആണെങ്കിൽ ഇടതു ചാടി വലതു ചാടി ഒറ്റയ്ക്ക് ചാടി ഇനി എങ്ങോട്ട് ചാടുമെന്ന് നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ കറക്റ്റ് സ്ഥലത്ത് തന്നെ ജോർജും കറക്റ്റ് ആളെ തന്നെ ബി ജെ പിക്കും കിട്ടി. എന്നാലും പി സി ജോർജിൻ്റെ കേസും അറസ്റ്റും മറ്റു ബഹളങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്ത് ശരിക്കും ബി ജെ പിക്കാണ്. കാരണം പരസ്പരം സഹകരിക്കാതെ ഒരു വേള പാർട്ടിയുടെ മുഖ്യധാരയിൽ നിന്ന് തന്നെ മാറി നിൽക്കുക വരെ ചെയ്ത ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും മറ്റു നേതാക്കന്മാരെല്ലാം പടല പിണക്കങ്ങളും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരുമിച്ച് മുന്നോട്ട് വരുന്നു എന്നതാണ്. പി സിക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻ നടു റോഡിൽ ഇറങ്ങിയപ്പോൾ പണ്ട് കുറച്ചു നാളുകൾക്ക് മുന്നേ പി സിയുടെ ഫുൾ ഫോം പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. പി സി അഥവാ പരമചെറ്റ എന്നോ അതോ ചേട്ട എന്നോ അങ്ങനെ എന്തോ ശോഭാ സുരേന്ദ്രൻ പി സിയുടെ ഫുൾ ഫോം പറയുകയുണ്ടായി. ആ അതൊക്കെ പോട്ടെ. ഏതായാലും ബി ജെ പി രണ്ടും കൽപ്പിച്ചാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും, ക്രിസ്ത്യാനികളെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. എന്നാൽ എന്നു മുതലാണ് സംഘപരിവാറിന് ഈ ക്രിസ്ത്യൻ സ്നേഹം പൊട്ടിമുളച്ചത്? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും സംഘപരിവാർ ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ടതിൽ ഒരു വിഭാഗമാണ് ക്രിസ്ത്യൻ വിഭാഗം എന്നത് ചരിത്രമാണ്. പി സി ജോർജിന് അത് അറിയില്ലെങ്കിൽ പക്ഷേ മറ്റുള്ളവർക്ക് നന്നായി അറിയാം. എന്തായാലും പി സി ജോർജിലൂടെ 10 വോട്ടും നേട്ടവും ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ബി ജെ പി. ജോർജിന് ഇപ്പോൾ ബി ജെ പി തേനും പാലുമാണ്. സുരേന്ദ്രനും പി സി ജോർജും അനിയൻ ബാവയും ചേട്ടൻ ബാവയുമാണ്. ഉള്ളത് പറയാമല്ലോ, പി സി പലയിടത്ത് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് യഥാർത്ഥ ഇടത്തിൽ എത്തിയിരിക്കുന്നത്. സംഘപരിവാർ പറയുന്നതിനേക്കാൾ കൂടുതൽ വർഗീയത പറയുന്ന ഒരാളെ കിട്ടിയതിൽ അവർക്കുമുണ്ട് ഗുണം. അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ പി സി മുസ്ലിം വിരുദ്ധതയും പറയുന്നുണ്ട്. തനിക്ക് ഭയമില്ലെന്നും ജനങ്ങളുടെയും ബി ജെ പിയുടെയും പിന്തുണ തനിക്കുണ്ടെന്നുമാണ് പി സി പറയുന്നത്. ഭയമില്ല എന്നത് നേരത്തെ തന്നെ മനസ്സിലായതാണ്. പിന്നെ പിന്തുണ, അത് ബി ജെ പി തരും തീർച്ചയായിട്ടും. പിന്നെ പി സി ജോർജാണ് ആള്. നാളെ ഇനി വേറെ ആരുടെയെങ്കിലും കൂടെ കൂടി ബി ജെ പിക്ക് നേരെ തിരിഞ്ഞാൽ ഈ വെയിൽ കൊള്ളുന്നതെല്ലാം വെറുതെയാകും എന്നോർക്കുന്നത് നന്ന്. ഏതായാലും ബി ജെ പി പി സി ജോർജ് വർഗീയ സംഗമം തൽക്കാലം തുടരും. way2nikah.com, the exclusive Muslim matrimonial site.